വലിപ്പത്തിൽ കുഞ്ഞനെങ്കിലും എരിവിന്റെ മാത്രമല്ല ഗുണത്തിന്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് കാന്താരി മുളക്. പലതരത്തിലെ ആരോഗ്യ ഗുണങ്ങളും ഒത്തുചേർന്ന ഇത് പൊതുവെ നാടൻ മുളകെന്ന് നാം കരുതുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം അങ്ങ് അമേരിക്കൻ നാടുകളിലാണ്. ഇതിലെ ക്യാപ്സയാസിനാണ് ഇത്തരം ഗുണം നൽകുന്നത്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് കാന്താരി മുളകെന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് വിനെഗർ അഥവാ വിനാഗിരിയിൽ ഇട്ട് വെക്കുന്നത് ഏറെ നല്ലതാണ്. കുറച്ച് ദിവസം ഇതിലിട്ട് വെച്ച് ദിവസവും ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുന്നത് കൊളസ്ട്രോളിനുള്ള ഉത്തമ പരിഹാരമാണ്. ദോഷകരമായ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാനും മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കാനും ഇതേറെ നല്ലതാണ്. കാന്താരിമുളകും നെല്ലിക്കയും ചേർത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും കൊളസ്ട്രോളിന് ഏറെ ഗുണകരമാണ്. അതിനു പുറമെ ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് കാന്താരി. ഇത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. കുടലാരോഗ്യത്തിന് മികച്ചതും നല്ല ശോധനയ്ക്കുള്ള വഴി കൂടിയുമാണിത്. വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ള ഇതിന് തടി കൂട്ടുമെന്നതല്ല തടി കുറയ്ക്കുമെന്നതാണ് ഗുണം. ഇത് ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ചും അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തിയുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദഹനം മെച്ചപ്പെടുത്തുന്നതും തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയുമാണ് കാന്താരി. അതേസമയം കൊളസ്ട്രോളിന് മാത്രമല്ല പ്രമേഹത്തിനും ഇത് വളരെ നല്ലൊരു മരുന്നാണ്. ഇൻസുലിൻ ഉൽപ്പാദനത്തിന് ഏറെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും. BP കുറയ്ക്കാനും ഇത് വളരെയധികം നല്ലതാണ്. ഇതെല്ലാം ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു എന്ന് മാത്രമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. അയൺ സമ്പുഷ്ടമാണ് കാന്താരി. അതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും ഇത് വർദ്ധിപ്പിക്കുന്നു. ഇതും ഹൃദയത്തെയും തലച്ചോറിനെയും വളരെയധികം സഹായിക്കുന്നു. വൈറ്റമിൻ സി അടങ്ങിയ കാന്താരിമുളകിന് രോഗപ്രതിരോധ ശേഷിയും വളരെ കൂടുതലാണ്. ഇത് ശരീരത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ BP നിയന്ത്രണത്തിന് സഹായിക്കുന്നു. അയൺ, ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും ഇതിന്റെ ഇലയും രോഗശമന ഗുണങ്ങളുള്ള ഒന്നാണ്. ബാക്ടീരിയ, ഫംഗസ് രോഗബാധയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. എന്നാൽ ഇതിന്റെ അമിത ഉപയോഗം നാം നിയന്ത്രിക്കേണ്ടതുമാണ്. വെബ്ഡെസ്ക്, തത്വമൈനുസ്.